നിന്റെ നക്ഷത്രങ്ങൾ എനിക്ക് വഴി കാട്ടുന്നു, നിന്റെ മിന്നാമിന്നികൾ എനിക്ക് പ്രകാശം പരത്തുന്നു. ഈ യാത്ര നിന്നിലേക്കല്ല, നീ തന്നെയാണ് എന്റെ യാത്ര. ഇതാ മറ്റൊരു നോമ്പുകാലം കൂടി നമ്മുടെ പടിവാതിൽക്കൽ. ഉപവാസം, സൽപ്രവൃത്തി, ദാനധർമ്മം എന്നിവയുടെ വസന്തകാലമാണ് നോമ്പുകാലം. പലരും വിശുദ്ധ കുർബാന കാണുന്നത് മുടക്കം വരത്താതിരിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് നോമ്പ്. എന്നാൽ ഈ കാലയളവ് കൂടുതൽ അനുഗ്രഹപ്രദമാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സുപ്രധാന കാര്യം കുർബാന കാണുന്നത് നിർത്തിയിട്ട് ബലി അർപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണെന്ന് വചന വെളിച്ചത്തിലും അനേകം വിശുദ്ധരുടെ മൊഴികളുടെ വെളിച്ചത്തിലും നമുക്ക് ബോധ്യപ്പെടാം. മനുഷ്യർ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മുഴുവൻ കൂട്ടിവെച്ചാലും ഒരു വിശുദ്ധ കുർബാനയുടെ മൂല്യം ആവുന്നില്ല. സൽപ്രവൃത്തികൾ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളാണ്, എന്നാൽ വിശുദ്ധ കുർബാന ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് പറയുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, രക്തസാക്ഷിത്വം പോലും ഒരു വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഒന്നുമല്ല. കാരണം രക്തസാക്ഷിത്വം ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ബലിയർപ്പണമാണ്, എന്നാൽ മനുഷ്യനു വേണ്ടി ദൈവം ചെയ്യുന്ന ബലിയർപ്പണമാണ് വിശുദ്ധ കുർബാന. യഥാർത്ഥ ബലിയർപ്പണം പാപങ്ങൾ പിഴുതെറിയുന്നതും പുണ്യങ്ങൾ നട്ടുവളർത്തുന്നതുമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഏറ്റവും ഉപകാരപ്രദം അർത്ഥവത്തായ ബലിയർപ്പണമാണ്. കാൽവരി യാഗത്തിന്റെ തുടർച്ചയാണ് ഓരോ ബലിയർപ്പണവും. അതിനാൽ വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ നമ്മളോട് പറയുന്നു, ദൈവം നമ്മെ അന്ന് സ്നേഹിച്ചത് ക്രൂശിതിലൂടെ വെളിവാക്കുമ്പോൾ ദൈവം നമ്മെ ഇന്ന് എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ കുർബാന വെളിവാക്കുന്നു. പാപം വർജിച്ച് പരസ്നേഹ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ബലിയർപ്പണമാണ് യഥാർത്ഥ ബലി. അതിന് ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ സഹായിക്കട്ടെ.